ഇരുപത്തേഴ് വർഷമായാലും നമുക്കൊരിക്കലും പവിത്രം എന്ന സിനിമ വിട്ടുമാറാൻ പറ്റില്ല. ഇപ്പോഴും എന്തൊരു ഫ്രഷ് ഫീലാണ് നമുക്ക്, എത്ര രസകരമായ ഓർമ്മകളാണ്. അതിനിടയ്ക്ക് വിന്ദുജ ഇവിടെ വന്ന് രണ്ടു പ്രാവശ്യം ചേട്ടച്ചൻ ചേട്ടച്ചൻ എന്ന് പറയുകയും ചെയ്തു. ഒരു സ്റ്റാർ സ്റ്റഡഡ് മൂവി, എത്ര പറഞ്ഞാലും മതിയാവില്ല. അതെ അല്ലേ? ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ, ഇപ്പോഴും ആൾക്കാർ ഇന്നലെ ഒരു കഴിഞ്ഞ വർഷം ഇറങ്ങിയ മൂവി പോലെയാണ് കാണുന്നത്. അതിനുള്ളൊരു ഗുണം അതിൻ്റെ കഥയാണ്. കാരണം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവാത്ത ഒരു സ്റ്റോറിയാണ് അതിൻ്റെ. കാരണം എത്ര കൊല്ലം കഴിഞ്ഞിരുന്നാലും പവിത്രം ഔട്ട്ഡേറ്റഡ് ആവില്ല. അന്നു ചെയ്യുമ്പം ഒഫ്കോഴ്സ് നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. രാജവേട്ടൻ പറയണു, കൂടെയുള്ളവരും നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. അതല്ലാതെ ഒട്ടും രാജവേട്ടൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നതെന്ന് വെച്ചാൽ, രാജവേട്ടൻ ഒട്ടും എന്നെ മുറുക്ക പിടിച്ചിട്ടില്ല. രാജവേട്ടൻ എന്നെ ലെഗോ ഇട്ടിരുന്നു. ഹി വിൽ ടെൽ, എന്നോട് പറയും ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയും. പിന്നെ ഒട്ടും എന്നെ റെസ്ട്രിക്ട് ചെയ്യുകയോ പേടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റാർ സ്റ്റഡഡ് മാത്രമല്ല, മലയാള സിനിമയുടെ നല്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള കലാകാരന്മാരാണ് ആ സിനിമ നിറച്ച്. ഞാൻ മാത്രമേ ഉള്ളൂ പുതിയതായിട്ടുള്ള ഒരാള്. ശരത്തേട്ടൻ്റെ പാട്ട് എല്ലാവരും അല്ല, ഏത് ആംഗിളിൽ നോക്കിയാലും, ഇപ്പം സ്റ്റാർ കാസ്റ്റ് നോക്കിയാലും ക്രൂ നോക്കിയാലും ടെക്നിക്കലി നോക്കിയാലും സന്തോഷേട്ടൻ, ശരത്തേട്ടൻ, രാജീവേട്ടൻ, പിന്നെ ചേട്ടച്ചൻ തുടങ്ങി താഴോട്ട് തിലകൻ ചേട്ടൻ, ശ്രീവിദ്യാമ്മ, ശോഭന ചേച്ചി, സുധീഷ്, ശ്രീനിയേട്ടൻ, അപ്പൊ ഏത് സീനിൽ ഞാൻ പോയാലും ഞാൻ പേടിച്ചേ പോകാൻ പറ്റൂ. പക്ഷെ ലക്കിലി ഡാൻസ് തന്നെ ഒരു ഒരു എന്താ പറയുക, ഒരു ധൈര്യം, ഒരു ചെറിയൊരു ധൈര്യം തന്നിരുന്നു. കാരണം പേടിക്കാൻ പാടില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറച്ചിരുന്നു. പിന്നെ അവരാരും പേടിപ്പിച്ചില്ല, അതാണ് സത്യം. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്.